അങ്ങനെ എൻ്റെ ട്രെയിനിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് വരും 55-60 കണ്ടോ. എൻ്റെ സീറ്റ് വരുന്നത് 57-ലാണ്. ഇപ്പോൾ ഞാൻ ട്രെയിനിലെ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. നല്ല നോയിസാണ്, ഞാൻ പറയുന്നൊന്നും കേൾക്കൂല. ഈ നടുക്ക് നിൽക്കുന്ന ഒരാളെ കണ്ടോ, ഇവനെ എടുത്തു പറയണ്ടാണ്. പേര് നീ പറഞ്ഞു, ഞാൻ പറയില്ല. അഭിലാഷ്. അഭിലാഷ് എൻ്റെ നാട്ടിലാണ് കേട്ടോ. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ജയ്പൂരാണ്. കുറച്ച് നാളെ നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് പനിയും അസുഖമാണ് കേട്ടോ. കാരണം രാജസ്ഥാനിൽ നല്ല ചൂടാണ്, ക്ലൈമറ്റ് മൊത്തം മാറി. നാളെ ഞാൻ പോകുന്നത് ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിലേക്കാണ്. അതായത് യൂണിയൻ ടെറിട്ടറി പറയും, അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ. നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ നാളെ ഡൽഹിയിലേക്ക് വരും. അപ്പോൾ അവൻ്റെ കൂടെയാണ് ഇനി ഒരു മാസം ഉണ്ടാവുക. കാശ്മീർ, ലഡാക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഏകദേശം ഒരു മാസത്തിനടുത്ത് അവനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ റിട്ടേൺ അടിക്കും കേട്ടോ. ഞാൻ നാട്ടിൽ പോകണ വേണ്ടി ഒന്ന് തീരുമാനിച്ചിട്ടില്ല, നോക്കണം. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് കേട്ടോ, 2 നില ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. ഡബിൾ ഡെക്കർ ട്രെയിനിലാണ്. ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബാഗ്. ഇത് പുതിയ ട്രൈപോഡ് കേട്ടോ. നല്ല ലോങ് വ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു ട്രൈപോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല വ്ളോഗ് ഇനി വരും കേട്ടോ. മണാലിയും കാശ്മീരൊക്കെ വേഗം എത്താൻ നോക്കണം, കാരണം മഞ്ഞൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കറക്റ്റ് നാളെ രാവിലെ 4:30 എണീച്ചിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഏകദേശം 4:00 ആയിട്ടുണ്ട്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നൊരു വയ്യ കേട്ടോ. മൊത്തം ഇരുട്ടാണ്, ഒരാൾ എണീച്ചിട്ടില്ല. കറക്റ്റ് ടൈം പോരാണെങ്കിൽ 4:30 കേട്ടോ. സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നത്. ഇവിടുത്തെ തിരക്കുണ്ടോ എൻ്റെ അമ്മ, രാവിലെ 4:30 ഇത്രയും തിരക്കോ? പ്ലാറ്റ്ഫോം നമ്പർ ദോ. ഈ കാണുന്ന ട്രെയിനിലാണ് എനിക്ക് പോകേണ്ടത് കേട്ടോ. ഇത് ഡബിൾ ഡെക്കർ ട്രെയിനാണോ? അതായത് 2 നില ട്രെയിനാണ് ഈ കാണുന്നത്. എൻ്റെ കോച്ച് പൊസിഷൻ വരുന്നത് 14 കേട്ടോ. എന്ത് വലിയ ട്രെയിനല്ലേ. സത്യം പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ നാട്ടിൽ ഇത് കണ്ടിട്ടില്ല. നാട്ടിൽ ഡബിൾ ഡെക്കർ വണ്ടി ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഡബിൾ ഡെക്കർ ട്രെയിനിൽ പോകുന്നത്. എൻ്റെ ഇത് താഴത്തെ കേട്ടോ വരുന്നത്, ലോവറിലെ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് എനിക്ക് വരുന്നത് കേട്ടോ സീറ്റ്. എന്തായാലും സംഭവം നൈസാ. അങ്ങനെ എൻ്റെ ട്രെയിനിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് വരും. 55-60 കണ്ടോ. എൻ്റെ സീറ്റ് വരുന്നത് 57-ലാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചില്ല, മുകളിൽ കണ്ടോ. ഡബിൾ ഡെക്കറിലെ മുകളിലത്തെ ഭാഗത്തേക്ക് പോകേണ്ട വയ്യ കേട്ടോ. എനിക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയും ആയിരിക്കും വരിക. എൻ്റെ ഒരു ആഗ്രഹം ഈ ഒരു ഭാഗത്ത് കിട്ടണം എന്നായിരിക്കും സീറ്റ്. പക്ഷെ എന്നാൽ ചാൻസ് കുറവാണ്. ഇതിനുള്ളിലായിരിക്കും വരിക കേട്ടോ എൻ്റെത്. എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം 5 ഇപ്പോൾ സമയം ഏകദേശം 4:50 ആവണത്രേ. 6 വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന്. അതുവരെ ഇവിടെ കിടന്ന് ഉറങ്ങുമോ നിൽക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യണം. അപ്പോൾ വണ്ടിയിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ട്രെയിനിൻ്റെ ഡോർ തുറന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും വണ്ടിക്കകത്ത് കയറാം. എൻ്റെ വരുന്നത് 46-54. ഈ ഒരു ഭാഗത്തായിട്ടാട്ടോ എൻ്റെ വരുവാ. സീറ്റ് 57-ആണ്. C12. അപ്പോൾ ഇങ്ങനെ കേട്ടോ, ഇത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഡബിൾ ഡെക്കറിൻ്റെ അകംഭാഗം വരുന്നത് കേട്ടോ. എൻ്റെ ബാഗൊന്നും ഇതിനകത്ത് കയറുന്ന പോലുമില്ല. ഇങ്ങനെ കേട്ടോ ഡബിൾ ഡെക്കർ വരുക. ഇത് കണ്ട്, ഇത് മുകളിലത്തത്. അപ്പർ ഡെക്ക് വരും, ഇത് താഴെയാണ് ലോവർ വരുന്നത് കേട്ടോ. എനിക്ക് ലോവറാണ്. 57-ആണ് എൻ്റെ നമ്പർ. 57 വിൻഡോ. അയ്യോ, ഇവിടെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഭാഗ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്തറിയോ, ഇതിൻ്റെ അകത്തിരിക്കാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയ സീറ്റ് ഇതാണ്. ഇവിടെയാണ് എൻ്റെ വരുക കേട്ടോ. 57, 57, 58. യെസ്, ഈ ഒരു സൈഡ് വിൻഡോ സീറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ ഡബിൾ ഡെക്കർ ട്രെയിൻ ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടണം. ബാംഗ്ലൂരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഡബിൾ ഡെക്കർ ട്രെയിൻ. എന്തായാലും എൻ്റെ ഇന്നത്തെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡബിൾ ഡെക്കർ ട്രെയിനിൽ. ജയ്പൂർ ടു ഡൽഹിയാണ് എൻ്റെ യാത്ര. ഡൽഹിയിൽ എൻ്റെ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം വണ്ടി ഇപ്പം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു തുടങ്ങി. സമയം 6:00 കേട്ടോ. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിംഗ് കേട്ടോ. 6:00 കറക്റ്റ് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. വണ്ടീൻ്റെ അകംഭാഗം ഏകദേശം വരുന്നു. എന്തായാലും ഈ ഡബിൾ ഡെക്കർ സംഭവം എന്തായാലും അടിപൊളി പൊളിച്ചു കേട്ടോ. എനിക്ക് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഇത്ര കൗതുകമായി തോന്നുന്നു. ഒന്നും വിചാരിക്കില്ല കേട്ടോ. എന്തായാലും
സംഭവം അടിപൊളിയെന്ന് പറയാം കേട്ടോ. ഡബിൾ ഡെക്കറൊക്കെ എന്തായാലും കേരളത്തിലുണ്ടോ ഇല്ല സത്യം പറയാൻ എനിക്ക് അറിയില്ല. ഇല്ലവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഏകദേശം 303 കിലോമീറ്റർ വേണം കേട്ടോ. എനിക്ക് പോകേണ്ടത് ന്യൂഡൽഹിയിലേക്കാണ്. ന്യൂഡൽഹിയിലേക്കല്ലേ വണ്ടി ഇപ്പോൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് ലാസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഏകദേശം 3 കിലോമീറ്ററോളം എനിക്കിനി വീണ്ടും യാത്ര ചെയ്യേണ്ടി വരും. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയി. 6:30 ആകുമ്പോൾ പുറത്തേക്കുള്ളൊരു കാഴ്ച കണ്ടോ. ഈ ഒരു ലൊക്കേഷൻ നോക്കിയാൽ മൊത്തം മണൽ ഏരിയകളാണ്. ഇത് കണ്ടോ, നിലത്തൊക്കെ നോക്കി സൈഡൊക്കെ ഫുള്ള് മണലാണ്. എന്തായാലും പുറത്തേക്കുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇതാട്ടോ ഭക്ഷണം കഴിക്കുന്നത്. കൂടുതലും ഡാളായിട്ടാണ്. രാജസ്ഥാനിൽ ഇത് അധികം കിട്ടും. ഒരു പാക്കറ്റിന് 20 രൂപയാണ് വരുന്നത്. വെള്ളം ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വലിയ ബാഗ് ആട്ടോ മുകളിൽ കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഈ സൈഡിലൊരു പുള്ളിക്കാരൻ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ മേലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ബാഗ് എന്തായാലും ഇങ്ങനെ യാത്ര നടക്കുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ട്രെയിൻ ട്രാവലിംഗ് വന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഏതൊരു മനുഷ്യനും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ രാവിലത്തെ ഈ സൂര്യന് ഉദിച്ചു വരുന്നൊരു കാഴ്ച കേട്ടോ. ഇത് ഇഷ്ടപ്പെടാത്ത ഏത് മനുഷ്യനാണ് ഈ ലോകത്തുണ്ടാവുക. എന്തായാലും ഈ യാത്രകളൊക്കെ പറഞ്ഞാൽ തീർച്ചയായും എല്ലാവരും പോകാൻ നോക്കുക കേട്ടോ. കാരണം മനസ്സിനായാലും നിങ്ങളുടെ ജീവിതമായാലും പോലും മാറ്റിമറിക്കാൻ കഴിയുന്നൊരു ശക്തിയുണ്ട് കേട്ടോ ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത്. പുറത്തേക്കുള്ള കാഴ്ച കേട്ടോ. വണ്ടി ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഇല്ല. വീണ്ടും ഒരു ബ്യൂട്ടി കണ്ടോ, ഒരു സൂര്യൻ ഉച്ച വരുന്നതിൻ്റെ. ഇപ്പോൾ കാണുന്ന ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അൽവാർ കേട്ടോ. അൽവാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ട്രെയിനിലേ ഉള്ളത് കുറേ സമയം ഉറങ്ങും, അതേപോലെ എണീക്കും, ഉറങ്ങും, എണീക്കും, കുറച്ച് പാട്ട് കേൾക്കും, അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം കാണിച്ചു തരാം. സമയം ഏകദേശം 8 മണിയാവാനായി. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. 6:02, 2 മണിക്കൂർ കൊണ്ട് അൽവാർ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 10:25 ഡൽഹി എത്തും കേട്ടോ. ഡൽഹി ന്യൂഡൽഹി അല്ല, അതിന് കുറച്ച് ബാക്കിലായിട്ടാണ് സ്റ്റോപ്പ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഡൽഹി എസ് റോഹില, ഇവിടെയാണ് എൻ്റെ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. റോഹില പറയുന്നത് എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ പോകുന്നത്, അതുകൊണ്ട് കറക്റ്റ് ഒന്നും പറയാൻ കഴിയില്ല. വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കഴിക്കേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞാനൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മളെ ആകെ സാധനം കണ്ട ഇന്ന് മൂങ്ങ് ദാൽ എന്ന് പറഞ്ഞ റൈറ്റ് കേട്ടോ. ഇത് നല്ല പ്രോട്ടീൻ ആണ് സംഭവം. ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സംഭവം മോശമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴുള്ള തീർച്ചയായും നല്ലൊരു അനുഭവം കേട്ടോ. അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നടക്കുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും വീണ്ടും അത് ഓർമ്മിച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇങ്ങനെയുള്ള യാത്രകളിൽ തീർച്ചയായും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് കേട്ടോ. അൽവാർ സ്റ്റേഷൻ വരുന്നത് കണ്ടോ. അൽവാർ ഇലക്ട്രിക് ട്രെയിൻ ആട്ടോ ഈ കാണുന്നത്. ഇപ്പം നിൽക്കുന്ന ട്രെയിൻ ഏകദേശം ഇതിൻ്റെ ഇതേ ഈ ട്രെയിൻ കണ്ടോ ഈ മുമ്പിൽ കാണുന്നത്. അതേപോലെ മുകളിലൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഡബിൾ ടെക്കർ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് പോകാൻ കേട്ടോ ഈ ഡബിൾ ഡെക്കർ ഡെക്കർ നടക്കിടക്കേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പോൾ ഞാൻ ട്രെയിനിലെ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. നല്ല നോയിസാണ്, ഞാൻ പറയുന്നൊന്നും കേൾക്കൂല. മുകളിൽ കഴിഞ്ഞ അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഞാൻ സാധാരണ ലോക്കൽ ട്രെയിനിൽ കയറിയപ്പോൾ ടോയ്ലറ്റൊക്കെ ഇത്ര വൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അധികം കയറാറില്ല, സത്യതാണ്. ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി. നല്ല പോലെ ജെർക്കിംഗ് ഉണ്ട് കേട്ടോ. സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നേരെ ഡൽഹി എത്തണം. ഇനി ഏകദേശം 2 മണിക്കൂറുണ്ട് കേട്ടോ ഡൽഹിയിലെത്താൻ വേണ്ടി. ട്രെയിനിൻ്റെ ആകുമ്പോൾ കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്നാട്ട് ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നത്. എന്താ സംഭവം, ഡബിൾ ഡെക്കർ ട്രെയിൻ അടിപൊളി കേട്ടോ. ഇതുണ്ടോ വലിയൊരു മാലിന്യമൊക്കെ മൊത്തം കൂട്ടിയിട്ടൊരു ലൊക്കേഷനാണ്. എന്തായാലും എൻ്റെ ഒരു ഫസ്റ്റ് ട്രാവൽ എക്സ്പീരിയൻസിൽ ഡബിൾ ഡെക്കർ ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം ഈ ഡബിൾ ഡെക്കറിൻ്റെ പ്രൊമോഷനൊന്നും പറഞ്ഞിട്ട് വന്നേക്കല കേട്ടോ. ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കറിൽ കയറുന്നത്. അതിൻ്റെ ഒരു സന്തോഷം മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്കുള്ളൊരു കാഴ്ച കേട്ടോ. രാജസ്ഥാനിൽ ചൂട് ഭയങ്കരമാണ്. ഇപ്പോൾ നല്ല പോലെ ചൂടുണ്ട് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ മൊത്തം. എന്ത് രസമല്ല ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി. നമ്മളെ ഡോറൊക്കെ തുറന്ന് വീണ്ടും അകത്തേക്കാണ്.
നമ്മളെ വലിയ ബാഗ് ഓട്ടോടെ വെച്ചിട്ടുള്ളത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ചോദിച്ചാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇരിക്കുമ്പം ഇവരെ തലയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടി. സർ, 5 മണിക്കൂർത്തെ യാത്രക്കൊടുവിൽ ഞാൻ ഈ വണ്ടി ഇറങ്ങി കേട്ടോ. ഇതാണ് ഒരു പകൽ വെളിച്ചത്തിൽ ഇപ്പോഴാണ് വണ്ടി കാണുന്നത്. ഡബിൾ ടക്കർ AC ചേർക്കാർന്ന് കണ്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്താ അറിയുക? ഡൽഹി സറായി റോഹില എന്നാണ് ഇത് ബോർഡ് കണ്ടോ വലിയ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തിരക്ക് കണ്ടോ. അപ്പം എനിക്ക് ഇവിടുന്ന് ഇനിയും പോകാണ്ട് കേട്ടോ. ഏകദേശം 6 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എൻ്റെ കൂട്ടുകാരൻ വരുന്ന ലൊക്കേഷനിലേക്ക്. അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് ഏകദേശം 6 കിലോമീറ്ററിനടുത്ത് വരുന്നുണ്ട്. കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് അവനെ കൂട്ടും കേട്ടോ. അപ്പോൾ ഇനിയുള്ള യാത്ര എൻ്റെ കൂടെ അവനുണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വരുന്നത് ഡൽഹി സറായി റോഹില എന്ന് പറയും കേട്ടോ. എന്തായാലും ഇവിടുത്തെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ കൂടി കേട്ടോ ഈ കാണുന്നത്. ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ പറഞ്ഞാൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഹായ് ആക്കിയ. ഹലോ 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 ഹലോ. ആഷിക് ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ഇവനെ നല്ലോണം സമ്മതിക്കണം കേട്ടോ. ഇവർ രണ്ടുപേരുണ്ട്, അശ്വിൻ മനോജ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ ഏകദേശം എത്ര സ്ഥലങ്ങൾ പോയിട്ടുണ്ട്? 13 സ്റ്റേറ്റുകൾ സൈക്കിൾ ചവിട്ടി പോയതാട്ടോ. പുള്ളിക്കാരൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്ന് ഡൽഹിയൊക്കെ വന്ന് അടിപൊളിയാക്കി. ആശിക്കൊന്നും പറയണ്ട, ആശി ഓൾറെഡി അറിയുന്നൊക്കെ സ്ഥലങ്ങളല്ല. ഈ നടുക്ക് നിൽക്കുന്ന ഒരാളെ കണ്ടോ, ഇവനെ എടുത്തു പറയണ്ടാണ്. പേര് നീ പറഞ്ഞു, ഞാൻ പറയില്ല. അഭിലാഷ്. അഭിലാഷ് എന്റെ നാട്ടിലാട്ടോ. അതായത് ഞാൻ ഇപ്പം ഹിറ്റേക്ക് ചെയ്തിട്ടാണ് സാധാരണ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഒരു മാസം മൊത്തം പ്ലാനിങ് മാറി കേട്ടോ. അഭിലാഷിൻ്റെ കൂടെ ആയിരിക്കും ട്രാവലിങ്. അതായത് ട്രെയിനിലും ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, എവിടെയൊക്കെ പോകുന്നത് എനക്കൊരു സ്ഥലം അറിയില്ല. എല്ലാം നിൻ്റെ പ്ലാനിങ്ങാണ്. കാശ്മീർ മഞ്ഞുണ്ട്, ആഷിക്ക് മതിയോ? ഇവനില്ലേ മഞ്ഞില് സാധനമൊക്കെ എടുത്തു എറിയണം, കട്ടയൊക്കെ എടുത്തു തരണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്നാലും ഇപ്പം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. അഭിലാഷിന്റെ കൂടെ ഒരു കിന്നിൽ ഏകദേശം ഒരു മാസത്തോളം യാത്ര ഉണ്ടാവും കേട്ടോ. ലഡാക്ക് കയറാൻ കഴിയും ഇപ്പൊ നമുക്ക്. ലഡാക്ക് കയറാൻ പൊളിക്കാൻ തരും. വിഷ്ണു പോകണം നിർബന്ധം ഉണ്ടോ? ഏകദേശം എത്ര ദിവസം ഉണ്ടാവും? ഓക്കെ, അത് സത്യം പറയാലോ, എനിക്ക് സാധാരണ കാശ്മീർ ഇപ്പോഴേ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ട്രാവലിങ് അങ്ങനെയാണ്. കാരണം അവിടെ തണുപ്പുണ്ടെങ്കിൽ അതിനു വേണ്ട ജാക്കറ്റും കാര്യങ്ങളും ഒന്നും എനിക്കില്ല. അപ്പം അഭിലാഷം വന്നുകൊണ്ട് എനിക്ക് വളരെ ഉപകാരമാണ്. ഇപ്പം എന്തായാലും ഒരു ഭാഗ്യം പറഞ്ഞു, നിങ്ങൾ രണ്ടാളും പോകും ഇപ്പോൾ. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. അപ്പൊ കണ്ടതിൽ സന്തോഷം. അപ്പൊ എല്ലാവർക്കും എന്റെ എല്ലാ ആശംസകളും. അഭിലാഷ ഡൽഹി വഞ്ചി എങ്ങനെയുണ്ട്? നീ മൈക്ക് കുടിക്കതാ. ഡൽഹി എങ്ങനെയുണ്ട്? ഡൽഹി മരണം തിരക്കണേ. ഇപ്പൊ പെട്ടെന്ന് നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ എന്താ തോന്നിയ? ആൾക്കാരുടെ ജീവിതമൊക്കെ കണ്ടിട്ട് തിരക്കല്ലേ? തിരക്ക് പിടിച്ച ജീവിതം എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതം കേട്ടോ. ഇവനിപ്പം റോഡ് കിടക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കിടക്കുന്നാല് മല്ലനെ മല്ലനെ കടന്നു വരുന്ന കേട്ടോ. റോഡ് മല്ലനെ കടന്ന് എന്താ സംഭവിക്കുക? അത്ര എടിച്ചങ്ങ് പോകും. നല്ല തിരക്കാണ്. ഇവിടുത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കേട്ടോ വന്നത്. ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഞാൻ ജയ്പൂരിൽ നിന്ന് ഡബിൾ ഡെക്കർ ട്രെയിനിൽ വന്നൊരു കാര്യം, ഇവിടെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരെ പൊറ്റപ്പെട്ടും കാര്യങ്ങളൊക്കെ മെയിൻ വീഡിയോയിൽ വരിക. നെക്സ്റ്റ് ലൊക്കേഷൻ ഇന്നത്തെ സ്റ്റേയും കാര്യങ്ങളും നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം. എന്നിട്ട് കറക്റ്റ് പറയാൻ കേട്ടോ. കൂടെ ചപ്പാത്തിയും പറഞ്ഞിട്ടുണ്ട്, പരിപ്പറിയാണ്, പരിപ്പറിൻ്റെ മെയിൻ ആളാണ്. എനിക്ക് പരിപ്പറി നമുക്ക് ഇഷ്ടമല്ല. ഈ കഴിച്ച് പിടിച്ച് ഇത് ഇല്ലെങ്കിൽ നമുക്ക് സംസാരിച്ച് കിട്ടുക കേട്ടോ. ചപ്പാത്തിയും പരിപ്പറിയും കേട്ടോ നമ്മൾ കഴിക്കാൻ നോക്കുന്നത്. ഇത് കണ്ടോ, ഈ ചപ്പാത്തി വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവർ തന്തൂരി റൊട്ടി എന്നായിട്ട് പൊതുവെ പറയുക. ഇതിനെ നടുക്ക് ഇവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. ഓയിലില്ല, നല്ലപോലെ ട്രൈ ചെയ്തറ. ഈ കറിക്ക് വരുന്നത് 70 രൂപ കേട്ടോ. നമ്മൾ അതായത് ഇവർ 70 രൂപയുടെ കറി സത്യം പറഞ്ഞാൽ രണ്ടു പേർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന് റൂം കിട്ടാൻ നല്ല ലേറ്റായി കേട്ടോ. നമ്മൾ രണ്ടുപേരും കോലം മൊത്തം പോയി വേർത്ത് കുളിച്ച്. കാരണം ഡൽഹിയിലെ ചൂടെന്ന് പറയുന്നത് അതിമാരകമാണ്. അവൻ കുളിക്കാൻ പോയിട്ടുണ്ട്, റൂമിൽ ടോയ്ലറ്റ് ഇല്ല കേട്ടോ. അങ്ങനെ 500 രൂപ ഒക്കെ കിട്ടിയ റൂമാണ് അഭിലാഷാട്ടോ ഈ റൂം സപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇന്നിവിടെ സ്റ്റേ ചെയ്യണം, വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. അതിനു മുന്നേ അടുത്ത ലൊക്കേഷൻ പ്ലാൻ ചെയ്യണം. കാശ്മീരിലേക്ക് പോകാനാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ട്രെയിൻ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തിയിരുന്നു. കുറച്ച് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും കേട്ടോ. കാരണം കാശ്മീരിലെ മഞ്ഞ് തീരുന്നതിന് ഉൾപ്പെടെ അവിടെ എത്താൻ നോക്കണം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു അടിപൊളി വ്ളോഗ് ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.